വിവാദ വ്യവസായി നിസാമിനെ രക്ഷപ്പെടുത്താൻ നീക്കം മാറ്റം നിസാമിനെതിരെ കാപ്പാ ചുമത്താനുള്ള നീക്കവുമായി തൃശൂർ സിറ്റി പോലീസും ഇയാളുടെ ഫ്ളാറ്റിൽ നിന്ന് കൊക്കയൻ പിടികൂടിയ സംഭവത്തിൽ കൊച്ചി പോലീസും അന്വേഷണം ശക്തിപ്പെടുത്തുമ്പോഴാണ് ഇരുവിഭാഗം തലവന്മാരെയും പോലീസ് മാറ്റുന്നത് കമ്മീഷണർ ജേക്കബ് ജോബിന് പത്തനംതിട്ടയ്ക്കും നിശാന്തിനി പി എസ് തൃശൂരിലേക്കും മാറ്റം സെക്യൂരിറ്റി ജീവനക്കാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിടിയിലായ നിസാമിനു വേണ്ടി വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ വമ്പന്മാർ ചരടുവലി നടത്തിയിരുന്നു എന്നാൽ മുഖം നോക്കാതെ പോലീസ് കേസ് മുന്നോട്ട് കൊണ്ടുപോയി നിസാമനെതിരെ കാപ്പ ചുമത്താനും തീരുമാനമായി നിസാമനെതിരെ അന്വേഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയും നടത്തിയിട്ടില്ലെന്ന് കമ്മീഷണർ ജേക്കബ് ജോബ് പറഞ്ഞു പതിനൊന്ന് കേസ് ഇതുൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തും ഒരു കേസ് ബാംഗ്ലൂരും ഉള്ളതായിട്ടാണ് നമ്മുടെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കും കാപ്പാ നിയമപ്രകാരം അതിനാവശ്യമായ കേസുകൾ ഉണ്ട് അത് കൊടുത്തിരിക്കും ചാർജ് എടുത്ത് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളുവെങ്കിലും നിരവധി കേസുകളാണ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തെളിഞ്ഞത് ഏറ്റവും ഒടുവിൽ അരിമ്പൂരിൽ നിന്ന് ഏഴു വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയ കേസിലും പ്രതികളെ പിടികൂടി പ്രമാദമായ നിരവധി കേസുകളിലാണ് മണിക്കൂറുകൾക്കകം പ്രതികളെ പിടികൂടിയിട്ടുള്ളത് തൃശൂർ പൂരം സംബന്ധിച്ചുള്ള ഒരുക്കങ്ങൾക്കിടെ കമ്മീഷണറെ മാറ്റിയതിലും അതൃപ്തിയുണ്ട് പൂരത്തിന് മാസം മാത്രം ബാക്കി നിൽക്കെയാണ് സ്ഥലം മാറ്റം കൊക്കൈൻ കേസ് അന്വേഷിക്കുന്ന നിശാന്തിനി പി എസിനെ മാറ്റിയതും നിസാമിനെ സംരക്ഷിക്കാനാണെന്ന് ആരോപണമുയർന്നു കഴിഞ്ഞു പോലീസിന്റെ ആത്മവീര്യം കെടുത്തുന്നതായി മാറി സ്ഥലം മാറ്റമെന്നാണ് പോലീസിനുള്ളിലെ കുറ്റപ്പെടുത്തൽ ന്യൂസ് ഡെസ്ക് ടിസി